കോതമംഗലം കെഎസ്ആർടിസി സ്റ്റാൻഡിൽ നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം. ആന്റണി ജോൺ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയതായി നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർക്ക് ഉപകാരപ്രദമായി. മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിലുള്ള ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം. കംഫർട്ട് സ്റ്റേഷന്റെ ഉദ്ഘാടനം കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ നിർവഹിച്ചു. ഇത് കേവലം ഒരു ഒറ്റപ്പെട്ട പദ്ധതി എന്നുള്ള നിലയിലല്ല, ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് കേരളത്തിലെമ്പാടും ഇതുപോലെ വിപുലീകരിച്ച സൗകര്യത്തോടു കൂടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് പൊതുശൗചാലയങ്ങൾ എന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും സ്വപ്ന പദ്ധതിയായ ടേക്ക് എ ബ്രേക്ക് നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത്. കോതമംഗലം നഗരസഭയിൽ 6 ഇടങ്ങളിലാണ് പൊതുശൗചാലയങ്ങൾ പണിയുന്നതിന് വേണ്ടിയിട്ട് കോതമംഗലം മുനിസിപ്പൽ കൗൺസിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 3 ബസ് സ്റ്റാൻഡുകളിലും, മെയിൻ ബസ് സ്റ്റാൻഡ്, ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡ്, തങ്ങളം ബസ് സ്റ്റാൻഡ്, ഈ 3 ബസ് സ്റ്റാൻഡിലും നിലവിലുള്ള ടോയ്ലറ്റുകൾ നവീകരിച്ച് പണിയുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ ഔഷാദ്, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിൻസി തങ്കച്ചൻ എന്നിവരും നഗരസഭാ കൗൺസിലർമാരും കെഎസ്ആർടിസി കോതമംഗലം ഡിപ്പോ ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു. ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി കോതമംഗലത്ത് കൂടുതൽ ശൗചാലയ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ കെ കെ ടോമി പറഞ്ഞു. മീഡിയ 60 കോതമംഗലം.